തിരിച്ചറിഞ്ഞാൽ സ്വീകരിക്കണമെന്ന നല്ല മനസ്സോടെയും പ്രാർത്ഥനയോടെയും നിങ്ങൾ ഈ ചർച്ച സശ്രദ്ധം വീക്ഷിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു ചർച്ച ഇവിടെ നടക്കുകയാണ്. അത് ആരോഗ്യപരമായി നടക്കണമെങ്കിൽ ഇരുഭാവവും ഇതിൽ ഭംഗിയായി സഹകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലൻ്റ് ആക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ അത് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഞാൻ ഈ കരാറിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. ഒരു ഭാഗം മറുവശത്തുള്ള മധ്യസ്ഥനായിരിക്കും വായിക്കുന്നത്. തോട്ടുമുഖത്ത് വെച്ച് 14/10/2009 നൂറുദ്ദീൻ ലബ്ബാദാരിമിയുടെ പ്രസംഗത്തിൽ നിന്നുണ്ടായ സംശയങ്ങൾ അദ്ദേഹത്തോട് പ്രമാണബദ്ധമായി ചോദിക്കാനുള്ള ഒരു വേദിക്കായി സംഘടിപ്പിക്കപ്പെട്ട വ്യവസ്ഥയിലെ തീരുമാനങ്ങൾ. വിഷയം: ലബ്ബാദാരിമിയുടെ പ്രസംഗത്തിലെ ഏത് പരാമർശവും ചോദ്യവിഷയമാക്കാം. ഒരാൾക്ക് അയാളുടെ സംശയം തീരുവോളം ചോദിക്കാം. സമയം: ചോദ്യം 2 മിനിറ്റും ഉത്തരം 5 മിനിറ്റും കൂടരുത്. രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കേണ്ടതാണ്. അരമണിക്കൂർ ലബ്ബാദാരിമി വിഷയം അവതരിപ്പിക്കും. ശേഷം 5 മിനിറ്റ് ചോദ്യകർത്താക്കളിൽ ഒരാൾ വിശദീകരണം നൽകാം. ശേഷം ചോദ്യോത്തര സെഷൻ ആരംഭിക്കും. ചോദ്യോത്തര സെഷൻ 3 മണിക്കൂർ നീണ്ടു നിൽക്കും. ചോദ്യങ്ങൾ: പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ നിന്ന് ഉണ്ടായ ഏത് വിഷയവും ചോദിക്കാം. ചോദ്യകർത്താക്കൾ സുന്നിപക്ഷത്ത് സന്നിഹിതരായ 10 പേരിൽ ആരുമാകാം. ഒരു വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത വിഷയം ആരംഭിക്കാവൂ. മറുപടി: ഖുർആൻ, സഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവയായിരിക്കും പ്രമാണങ്ങൾ. ലബ്ബാദാരിമി മുജാഹിദ് പക്ഷ മറുപടി നൽകേണ്ടത് ലബ്ബാദാരിമി മാത്രമായിരിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹി ബിയദിനാ. വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വിഷയത്തിലുള്ള മുജാഹിദ് സുന്നി സംഘടനകൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സൗഹൃദ ചർച്ചയാണിത്. ഈ ചർച്ചയിൽ സന്നിഹിതരായ എല്ലാവരെയും ഈ സദസ്സിൻ്റെ സമ്പൂർണമായ മാന്യത നിലനിർത്തുമാർ എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ചയിൽ 2 പക്ഷത്ത് നിന്നും ഒരു പക്ഷത്ത് ചോദ്യവും മറുപക്ഷത്ത് നിന്ന് മറുപടിയും പറയുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഈ സംവാദത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സദസ്സ് സശ്രദ്ധം വീക്ഷിക്കുകയും ഉത്തരം പറയുന്നത് വീക്ഷിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഈ വിഷയത്തിൽ നിന്ന് സത്യസന്ധമായി ഇസ്ലാമിക ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു വേദിയായി കൂടി ഇതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ സുന്നി മുജാഹിദ് പക്ഷത്ത് നിന്ന് 2 മധ്യസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിൻ്റെ ആദ്യാന്തം നിയന്ത്രിക്കുന്നത് ഏത് വിഷയത്തിലും ഈ മധ്യസ്ഥന്മാർ മാത്രമായിരിക്കും. സംഘാടകരോ അല്ലെങ്കിൽ സദസ്സിലോ സ്റ്റേജിലോ ഇരിക്കുന്ന ആരുമായിരിക്കില്ല നിയന്ത്രിക്കുന്നതെന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. പൂർണ്ണമായും മധ്യസ്ഥന്മാരുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ വായിച്ച വ്യവസ്ഥയുടെ അടുത്ത ഭാഗം ഞാൻ വായിക്കുകയാണ്. മറ്റു നിബന്ധനകൾ: ഈ ചർച്ച അനൌദ്യോഗികമായിരിക്കും. ഇരുവിഭാഗത്തു നിന്നും വേദിയിൽ 10 വീതവും സദസ്സിൽ 15 വീതവും പങ്കെടുക്കും.
ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം ഇരുവിഭാഗത്തിനും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇരുവിഭാഗത്തു നിന്നും ഓരോ മധ്യസ്ഥന്മാർ വീതമുണ്ടായിരിക്കും. 2009 നവംബർ 30 ഈ പരിപാടി നടക്കുക. വളണ്ടിയർമാരായി ഇരുവിഭാഗത്തു നിന്നും 5 വീതമുണ്ടായിരിക്കും. മേൽ സൂചിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി നടക്കേണ്ടത് വിഷയാവതരണമാണ്. അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥയിൽ ആദ്യം പറഞ്ഞതുപോലെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലബ്ബ മൗലവിയുടെ വിഷയാവതരണമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ആദരപൂർവം വിഷയം അവതരിപ്പിച്ച് ആമുഖ പ്രസംഗം നടത്താൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, 14/10/2009 തോട്ടുമുഖം കീരങ്ങുന്ന് എന്ന സ്ഥലത്ത് ഈയുള്ളവൻ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണം തീരുന്ന വേളയിൽ എനിക്കൊരു കത്ത് ലഭിക്കുകയുണ്ടായി. ആ കത്തിൽ താങ്കൾ ഇവിടെ പ്രതിപാദിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു സംവാദ രൂപത്തിൽ ഒരു ചർച്ച അനുവദിക്കാമോ എന്നായിരുന്നു. ഞാനതിന് 1000 തയ്യാറാണ് എന്നത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ വീട്ടിൽ വരികയും ഈ വിഷയ സംബന്ധമായി വീണ്ടും എന്നോട് ആവശ്യപ്പെടുകയും വീണ്ടും ഞാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതനുസരിച്ച് കഴിഞ്ഞ 5 YMCAയിൽ കൂടിയ ഒരു ചർച്ചയിൽ ഒരു വ്യവസ്ഥ തയ്യാറാക്കുകയുണ്ടായി. ആ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ വായിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് അവർക്കുള്ള സംശയമെന്ന് എനിക്കിതുവരെയും വ്യക്തമായിട്ടില്ലെങ്കിലും വീട്ടിൽ വന്നവർ പറഞ്ഞത് ഇസ്തിഗാസ ശിർക്കാണ്, കുഫറാണ്, വലാലത്താണ് എന്ന് പറയുകയുണ്ടായല്ലോ. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് എന്നോട് അവർ ഉണർത്തിയത്. വ്യവസ്ഥ തയ്യാറാക്കുന്ന വേളയിലും അത് തന്നെയായിരുന്നു ചർച്ച. എന്നാൽ ഇസ്തിഗാസ എന്ന വിഷയം സംഘടനാ തലത്തിലുള്ള ഒരു ഔദ്യോഗിക ചർച്ച അല്ലെങ്കിൽ സംവാദം, അതിന് സംഘടനകൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തണമെന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച്, എന്നാൽ ഞാൻ വ്യക്തിപരമായി അതുമായി സഹകരിക്കാം, എൻ്റെ വിഷയത്തിൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ചുള്ള സംശയ നിവാരണമാണല്ലോ, അത് ഞാൻ മാത്രം മതി എന്ന് പറയുകയും അതനുസരിച്ചാണ് 10 എന്നോട് ചോദിക്കുകയും അതിന് ഞാൻ എൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ച് മറുപടി പറയുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഞാൻ ആ വിഷയത്തിൽ അഥവാ ആ പ്രസംഗത്തിൽ പ്രതിപാദിച്ച വിഷയം ഞാൻ ഒന്ന് ചുരുങ്ങിയ രൂപത്തിൽ വിവരിക്കുകയാണ്. പ്രധാനമായും അവർക്ക് സംശയമുണ്ടായതുപോലെ തന്നെ ഇസ്തിഗാസ തന്നെയായിരുന്നു ഞാനിവിടെ വിവരിച്ചത്. നമ്മുടെ സമുദായത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഒരു പുതിയ ഇസ്തിഗാസയുടെ രീതി എന്താണ്? ആ ഇസ്തിഗാസ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാം. 8 കാലമായി ഈ വിഷയം സുന്നി മുജാഹിദ് വേദികളിൽ തർക്കത്തിലിരിക്കുന്നു. ഒരു കാര്യം ഇടയിൽ ഉണർത്തട്ടെ, ഇതൊരു സുന്നി മുജാഹിദ് സംവാദമല്ല. വ്യവസ്ഥ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യമേ തന്നെ മറുപക്ഷത്തെ മധ്യസ്ഥൻ വ്യവസ്ഥ ലംഘിച്ചു എന്നതാണ് എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത്. സുന്നി പക്ഷത്തു നിന്നും മുജാഹിദ് പക്ഷത്തു നിന്നും എന്ന് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട്. ഇതൊരു സുന്നി മുജാഹിദ് സംവാദമല്ലെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ ഉണർത്തുകയാണ്. ഇത്
കുറേ പണ്ഡിതന്മാർ നാട്ടിലുള്ള ആളുകൾക്ക് എന്നോട് സംശയ നിവാരണം നടത്തി, അവർക്കുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കുറേ പണ്ഡിതന്മാരെ സഹായത്തിന് വിളിച്ച്